വാർത്തകൾ തുടരുന്നു. 12 വർഷമായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ചാമക്കാല ഉദയശ്രീ അംഗനവാടിക്ക് കെട്ടിടമാകുന്നു. എടത്തിരുത്തി പഞ്ചായത്തിന്റെ പ്ലാനിംഗ് ഫണ്ടിൽ നിന്നും 7 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. ചാമക്കാല ഗവൺമെന്റ് മാപ്പിള സ്കൂളാണ് അംഗനവാടിക്കായി 3 സെന്റ് സ്ഥലം നൽകിയത്. നിലവിൽ സ്കൂളിന്റെ ദുരിതാശ്വാസ കേന്ദ്രത്തിലായിരുന്നു അംഗനവാടി പ്രവർത്തിച്ചിരുന്നത്. രാവിലെ നടന്ന ചടങ്ങിൽ എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് എ വി സതീഷ് ശിലാസ്ഥാപനം നിർവഹിച്ചു. അതിന്റെ പൊതു സ്ഥിതിയെക്കുറിച്ചും വൈസ് പ്രസിഡന്റും സൂചിപ്പിച്ചു. സമയബന്ധിതമായി പരിപാടികൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്തു തീർക്കണമെന്ന ഉത്തരവുകളാണ് പലപ്പോഴും നമുക്ക് ഫണ്ടുകൾ അനുവദിക്കുന്ന ഏജൻസികൾ നിർബന്ധപൂർവം പറയുന്നത്. പ്രത്യേകിച്ച് ലോകബാങ്കിൻ്റെ ഫണ്ടുകൾ. കഴിഞ്ഞ ദിവസം ലോകബാങ്കിൻ്റെ അവലോകന യോഗം ഈ ടൗൺ ഹാളിൽ കൂടുകയുണ്ടായി. 30-ാം തീയതി നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ സെക്രട്ടറി, പ്രസിഡന്റ്, പ്ലാൻ ക്ലർക്ക്, അക്കൗണ്ടന്റ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ. വൈസ് പ്രസിഡന്റ് വാസന്തി തിലകൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സജയ് വൈനപ്പള്ളി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ ആർ ഹരി, പി എസ് ഷാഫി, രത്നാചന്ദ്രൻ, വാർഡ് മെമ്പർ പി കെ ഹംസ, പഞ്ചായത്ത് സെക്രട്ടറി പി എ ഷാഹുൽ ഹമീദ്, പി ടി എ പ്രസിഡന്റ് പി എം അബ്ദു ഹാജി, പ്രധാനാധ്യാപിക എം ആർ ജയശ്രീ, ഐ സി ഡി എസ് സൂപ്പർവൈസർ എസ് ഓമന എന്നിവർ സംസാരിച്ചു. മതിലകം പോലീസ് സ്റ്റേഷനിൽ നിന്ന് സ്ഥലം മാറിപ്പോകുന്ന എസ് ഐ ഡി മിഥുന് സഹപ്രവർത്തകർ യാത്രയയപ്പ് നൽകി. കൊടുങ്ങല്ലൂർ സി ഐ എം സുരേന്ദ്രൻ യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എന്തുതന്നെയായാലും ആദ്യ കാലഘട്ടത്തിൽ ഏത് എസ് ഐ പോസ്റ്റിലാണ്, എസ് ഐ പോസ്റ്റിലുള്ള തുടക്ക കാലഘട്ടത്തിൽ മിഥുന് മാത്രമല്ല ഞാനുൾപ്പെടെയുള്ള എല്ലാ ഓഫീസർമാർക്കും സംഭവിക്കുന്ന കുറേയേറെ കാര്യങ്ങൾ, അതായത് ചെറിയ ചെറിയ ധാരണാപശകൾ, അതുപോലെ തന്നെ കൈകാര്യം ചെയ്യുന്നതിൽ നമ്മുടെ ഭാഗത്തും ചില അപാകതകളുണ്ടാവും, പിന്നെ നമ്മുടെ സഹപ്രവർത്തകരുടെ കയ്യിലുള്ള അപാകതകളുണ്ടാവും, അത് നമ്മൾ സ്വയം ഏറ്റെടുക്കുക, അങ്ങനത്തെയൊക്കെ പല ഘട്ടങ്ങളിലുണ്ടാകുന്ന സങ്കീർണമായ പ്രതിസന്ധികളാണ് മിഥുന ആദ്യ കാലഘട്ടത്തിൽ മിഥുനുണ്ടായത്. അത് മിഥുന് മാത്രമല്ല എല്ലാ പോലീസ് ഓഫീസർമാർക്കും ഉണ്ടാകുന്നൊരു സംഭവം. പിന്നെ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്ത് പോകുക എന്നുള്ളതാണ്. അത് പരമാവധി മേലുദ്യോഗസ്ഥരുടെ കുറച്ച് സഹായം ഉണ്ടെങ്കിൽ കുറേയൊക്കെ ഹാൻഡിൽ ചെയ്ത് പോകും. അഡീഷണൽ എസ് ഐ എം കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐ അഷ്റഫ്, എ എസ് ഐ സേവ്യർ, സീനിയർ സി പി ഒമാരായ ശശികുമാർ, സന്തോഷ്, വർഗീസ്, സുകുമാരൻ എന്നിവർ സംസാരിച്ചു. തൃപ്രയ ശ്രീരാമ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ എസ് എഫ് ഐ പ്രവർത്തകനെ മാരകായുധങ്ങളുമായി എത്തിയ സംഘം ആക്രമിച്ചതായി പരാതി. പോളിടെക്നിക്കിലെ എസ് എഫ് ഐ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറിയും 2-ാം വർഷ മെക്കാനിക്കൽ വിദ്യാർത്ഥിയുമായ എം അബ്ദുൾ സലാമിന് നേരെയാണ് ആക്രമണം നടന്നത്. ചൊവ്വാഴ്ച രാത്രി 9 മണിയോടെ സി പി എം നാട്ടിക ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ ഇടവഴിയിൽ വെച്ചായിരുന്നു ആക്രമണം. ഓഫീസിലേക്ക് പോവുകയായിരുന്ന അബ്ദുൾ സലാമിനെ 12-അംഗ സംഘം തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു. ഇടിക്കട്ട കൊണ്ടുള്ള ആക്രമണത്തിൽ സലാമിന്റെ തലയ്ക്ക് പരിക്കേറ്റു. സലാമിനെ വലപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേശീയ പാതയോരത്തെ മദ്യഷാപ്പുകൾ നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ നാട്ടിക മണ്ഡലം കമ്മിറ്റി തളിക്കുളത്ത് ഉപവാസ സമരം നടത്തി. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പിന്റെ ഉത്തരവ് ഉടൻ നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം. പാർട്ടി തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ ജി മോഹനൻ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. നാട്ടിക മണ്ഡലം പ്രസിഡന്റ് എ പി ബാലാനന്ദൻ അധ്യക്ഷത വഹിച്ചു. അതായത് കഴിഞ്ഞ മാസം വരെ നമുക്കൊരു ഗ്യാസ് കിട്ടിയിരുന്നത് 500 രൂപയ്ക്ക് താഴെയായിരുന്നു എന്നുണ്ടെങ്കിൽ അന്നും ആ ഗ്യാസിന്റെ യഥാർത്ഥ വില 900 രൂപയായിരുന്നു. ഇത് സാധാരണക്കാരെ ജനങ്ങൾ ആരും അറിഞ്ഞിരുന്നില്ല. കാരണം ഗ്യാസ് കുറ്റി കിട്ടുന്നു, നമുക്ക് 400 രൂപ കൊടുത്ത്, 450 രൂപ കൊടുത്ത്, 500 രൂപ കൊടുത്ത് നമ്മൾ ഗ്യാസ് വാങ്ങിക്കുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ഗ്യാസിന്റെ വില എത്രയാണ്? 1000 രൂപ താഴെയാണ്. ബാക്കിയുള്ള പൈസ സബ്സിഡി ആയിരുന്നു. ഈ സബ്സിഡിയെ കുറിച്ച് സാധാരണക്കാരെ ജനങ്ങൾ ആരും ചിന്തിച്ചിരുന്നില്ല. ഇപ്പൊ ഗവൺമെന്റ് പുതിയ തന്ത്രം കൊണ്ടുവന്നു. ഇത്രയാണ് ഒരു മാസത്തിൽ എന്തിനാണ് സബ്സിഡി? ഗൃഹോപകരണ രംഗത്ത് കാട്ടൂരിന്റെ തിലകക്കുറിയായി ഹോം മാർട്ട് പ്രവർത്തനം ആരംഭിച്ചു. ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും സജീവ സാന്നിധ്യത്തിൽ ബുധനാഴ്ച രാവിലെ 10 കാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ പവിത്രനാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. കാട്ടൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വർഗീസ് പുത്തനങ്ങാടി ആദ്യ വിൽപ്പന നിർവഹിച്ചു.
കാട്ടൂർ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് കെ ജെ പയസ് ഏറ്റുവാങ്ങി. കാട്ടൂർ ബസ് സ്റ്റാൻഡിന്റെ എതിർഭാഗത്തെ 1250 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഇരുനില കെട്ടിടത്തിലാണ് ഹോം മാർട്ട് തുറന്നത്. ഒരു വീട്ടിനാവശ്യമായ സകല ഉപകരണങ്ങളുടെയും വൻ ശേഖരം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഗൃഹോപകരണങ്ങളുടെ മൊത്ത ചില്ലറ വിൽപ്പന ലക്ഷ്യമിടുന്ന ഹോം മാർട്ട് കൈപ്പമംഗലത്തെ റിലാക്സ് ഏജൻസീസ് എന്ന സ്ഥാപനത്തിന്റെ സഹോദര സ്ഥാപനമാണ്. മസ്ജിദ് മുബാറക്കിന് കീഴിലുള്ള ഹജ്ജ് ക്ലാസ് ശനിയാഴ്ച വൈകിട്ട് 4 കാളമുറി മദ്രസ ഹാളിൽ നടക്കും. ആദം മൗലവി ഹജ്ജ് ക്ലാസ്സിന് നേതൃത്വം നൽകും. പ്രധാന വാർത്തകൾ വീണ്ടും. തളിക്കുളത്ത് മുക്കുമണ്ഡം പണയപ്പെടുത്തി പണം തട്ടിയെടുത്ത കേസിൽ ദമ്പതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. തൃപ്രയാറിൽ AISF നേതാക്കളെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച കേസിൽ 2 DYFI പ്രവർത്തകരെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. മതിലകം പോലീസ് സ്റ്റേഷനിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന SI ടീമിന് സഹപ്രവർത്തകർ യാത്രയയപ്പ് നൽകി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.